നമസ്കാരം. മോഹൻലാൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു ചിത്രമായിരുന്നു മിഥുനം. ഈ മിഥുനത്തിൽ മോഹൻലാലിന് ഒരു ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം. അതിനുവേണ്ടി അദ്ദേഹം നടത്തുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രമായ സേതുമാധവൻ നടത്തുന്ന ഓട്ടവും ചാട്ടവുമൊക്കെ നമ്മൾ കണ്ടതാണ്, രസിച്ചതുമാണ്. വളരെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ചിത്രമായിരുന്നു. അതിൽ മോഹൻലാൽ ബിസ്ക്കറ്റ് കമ്പനിക്ക് ഇട്ടിരിക്കുന്ന പേര് ദാക്ഷായണി ബിസ്ക്കറ്റ് എന്നാണ്. അതിനകത്ത് ജനാർദ്ദനൻ്റെ കഥാപാത്രം ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും ദാക്ഷായണി ബിസ്ക്കറ്റ് എന്ന് ബിസ്ക്കറ്റ് കമ്പനിക്ക് പേരിടുമോ എന്ന്. മോഹൻലാലിൻ്റെ മരിച്ചുപോയ അമ്മയുടെ പേരാണ് ദാക്ഷായണി, അതാണ് ആ ഒരു ബിസ്ക്കറ്റ് കമ്പനിക്ക് ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞു വരുന്നത് എന്തിനാണെന്നാണ് അറിയാമോ? ബിനീഷ് കോടിയേരിയുടെ പേരിൽ ഷർട്ട് ഇറങ്ങി, മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നതാണ്, സമൂഹ മാധ്യമങ്ങളിലും വരുന്നുണ്ട്. BK47, ബിനീഷ് കോടിയേരി 47, AK47 എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ, അതുപോലെ BK47. ആരാണ് ഷർട്ട് ഇറക്കിയത്? നമ്മുടെ മയക്കുമരുന്ന് കച്ചവടക്കാരൻ, ഹോൾസെയിൽ ഡീലർ മുഹമ്മദ് അനൂപ്. പണം കൊടുത്തതിനുള്ള പ്രത്യുപകാരമായി BK47 എന്ന പേരിൽ ബിനീഷ് കോടിയേരിയുടെ ഷർട്ട് ഇറങ്ങിയപ്പോൾ ബിനീഷ് കോടിയേരിയും കൃതാർത്ഥനായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും മുഹമ്മദ് അനൂപുമായി അഭേദ്യമായ ആത്മബന്ധമാണ് ബിനീഷ് കോടിയേരിക്ക് ഉള്ളത് എന്ന് ഇതോടുകൂടി വ്യക്തമായല്ലോ. BK47, ആരെങ്കിലും ഈ ഷർട്ട് വാങ്ങിയിട്ടുണ്ടോ എന്നറിയില്ല. വാങ്ങിയിട്ടുള്ളവർ ആ കോളറിൽ ഒന്ന് നോക്കിയാൽ അറിയാം അതിൻ്റെ ബ്രാൻഡ്. ബംഗളൂരുവിൽ മയക്കുമരുന്ന് കള്ളക്കടത്ത് കേസിൽ പ്രതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അനൂപിന്, മുഹമ്മദ് അനൂപിന്, ബിനീഷ് കോടിയേരി പലതവണ സാമ്പത്തിക സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. അത് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. വ്യാപാര ആവശ്യങ്ങൾക്കായി പല കുറി പണം നൽകി. കൊച്ചിയിലെ വസ്ത്രവ്യാപാരം പരാജയപ്പെട്ടപ്പോൾ ബിനീഷ് കോടിയേരിയാണ് പണം നൽകി സഹായിച്ചത്. സാമ്പത്തിക സഹായത്തിനുള്ള നന്ദിയായി ബിനീഷിൻ്റെ ചുരുക്കപ്പേര് വെച്ച് BK47 എന്ന ബ്രാൻഡിൽ ഷർട്ടുകൾ ഇറക്കിയതായും അനൂപ് അന്വേഷണ സംഘത്തിന് മുൻപാകെ മൊഴി നൽകിയിട്ടുണ്ട്. 2013 ബംഗളൂരുവിൽ എത്തിയത് മുതൽ ആഫ്രിക്കൻ സംഘങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ലഹരി ഗുളികകൾ ഇയാൾ എത്തിച്ചിരുന്നു. 2015 റെസ്റ്റോറൻറ്റ് തുടങ്ങി. സാമ്പത്തിക സഹായം നൽകിയത് അവിടെയും ബിനീഷ് കോടിയേരി തന്നെയാണ്. 2018 പ്രതിസന്ധി മൂലം റെസ്റ്റോറൻറ്റ് വിൽക്കുകയും ചെയ്തു. ഈ വർഷം ആദ്യം വീണ്ടും ഹോട്ടൽ തുടങ്ങിയെങ്കിലും കൊറോണ കാരണം നഷ്ടമായി. തുടർന്നാണ് വീണ്ടും ലഹരി മരുന്ന് കച്ചവടത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഇത്തരം ഫ്രോഡ് പരിപാടികളുമായി മാത്രം നടക്കുന്ന ഒരാളുടെ കൂടെ ഇത്രയും കാലം, ഈ 4-5 വർഷം ഇടപെട്ടിട്ടും ഇയാൾ ഇത്തരക്കാരനാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ ബിസിനസ് സംരംഭങ്ങളുടെയൊക്കെ വൈസ് പ്രസിഡന്റ് കൂടിയായ ബിനീഷ് കോടിയേരിക്ക് സാധിച്ചില്ല എന്നത് വളരെ ദുഃഖകരമാണ്. വിശ്വസിക്കാൻ ശകല പ്രയാസമുണ്ട്. ലോക്ക്ഡൌൺ കാലത്ത് June 21 കുമരകത്ത് നടന്ന നൈറ്റ് പാർട്ടിയിൽ ബിനീഷ് കോടിയേരി പങ്കെടുത്തതായി സൂചനയുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി KT റമീസുമായും ബിനീഷ് കോടിയേരിക്ക് ബന്ധമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഫോൺ കോൾ ലിസ്റ്റ് NCB പരിശോധിച്ചതിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ, അതായത് ബിനീഷ് കോടിയേരിയെയും അതുപോലെ തന്നെ KT റമീസിനെയും ഒക്കെ പലകുറി ഈ മുഹമ്മദ് അനൂപ് വിളിച്ചതായുള്ള രേഖകൾ കിട്ടിയിട്ടുണ്ട്. അനൂപ് അടുത്ത സുഹൃത്താണെന്ന് ബിനീഷ് കോടിയേരി പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ നടത്തി. ഹോട്ടൽ ബിസിനസ്സിന് 600,000 രൂപ നൽകി. അറസ്റ്റിലാകുന്നതിന് 2 ദിവസം മുൻപ് വിളിച്ചിരുന്നു. നാട്ടിലേക്ക് വരുവാൻ പണമില്ലെന്ന് പറഞ്ഞപ്പോൾ 15,000 രൂപ നൽകി. അതിനിടെ ലഹരിമരുന്ന് കേസിൽ ഗോവ സ്വദേശി എഫ് മുഹമ്മദ് എന്ന ഒരാളെ കൺട്രോൾ ബ്യൂറോ, അതായത് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ബാംഗ്ലൂർ അറസ്റ്റ് ചെയ്തു. കേസിൽ അറസ്റ്റിലാകുന്ന 4-ാമത്തെ ആളാണ് ഇയാൾ. അങ്ങനെ അതിൻ്റെ അറസ്റ്റും കാര്യങ്ങളും ഒക്കെ നീളുന്നു. അപ്പോൾ ബിനീഷ് കോടിയേരിയുടെ പേരിൽ ഷർട്ട് ഇറങ്ങി ആദരസൂചകമായി, അല്ലെങ്കിൽ നന്ദി സൂചകമായി, എന്തു പറയുക, നമ്മൾ പണ്ട് ഈ പത്രങ്ങളിലൊക്കെ പറയാറില്ലേ, ഓരോ എന്തെങ്കിലും ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നൊക്കെ പറഞ്ഞ് പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു കാലത്ത് അത് സ്ഥിരമായിരുന്നു, ഇപ്പോൾ കാണാനില്ല, അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. ആ രീതിയിൽ ഉദ്ദിഷ്ട കാര്യത്തിന്, അല്ലെങ്കിൽ അവനവന് പണം തന്ന് സഹായിച്ചതിന് ഇപ്പോൾ ഷർട്ട് വരെ ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ പേരിൽ ഷർട്ട് ഇറക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പണം കൊടുത്ത് സഹായിച്ചാൽ മതി എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെയൊക്കെ പേരിൽ വേണമെങ്കിൽ ഷർട്ട് ഇറങ്ങും. കയ്യിൽ കാശുണ്ടെങ്കിൽ എന്തുമാകാം, എങ്ങനെയും ഇറക്കാം. BK47, അതായത് AK47 തുല്യമായി തീതുപ്പുന്ന AK47 പോലെ തീതുപ്പുന്ന ബിനോയ് കോടിയേരി എന്നാണോ ഈ ഷർട്ട് ഇറക്കിയ മുഹമ്മദ് അനൂപ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തൊക്കെയായാലും തീ തുപ്പിക്കൊണ്ടേയിരിക്കുകയാണെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കന്നഡ നടി രാഗിണി ദ്വിവേദിയും ഭർത്താവും ഇന്ന് ഇവരെ ചോദ്യം ചെയ്യുമെന്ന് അറിയാൻ കഴിയുന്നു. ഇവരെ NCBയും ക്രൈംബ്രാഞ്ചും ചോദ്യം ചെയ്യും. രാഗിണി ദ്വിവേദിയെ കൂടാതെ കന്നഡ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ NCB നോട്ടീസ് അയച്ചിട്ടുണ്ട്. അനൂപിനെ NCB ചോദ്യം ചെയ്തതിൽ നിന്ന് വളരെ നിർണായകമായ വിവരങ്ങൾ ആണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് സൂചനകൾ. കൃത്യമായി അത് മൊഴിയുടെ പകർപ്പും മറ്റു കാര്യങ്ങളും കിട്ടാത്തതുകൊണ്ട് അറിയില്ല. എന്തൊക്കെയായാലും ഈ കേസിൽ, ഏത് കേസിൽ നോക്കിയാലും ഈ ബിനീഷ് കോടിയേരിയൊക്കെ ഇടപെട്ടു എന്നുള്ള ഒരു സൂചനകളാണ് ലഭിക്കുന്നത്. ഇതിനെ സ്വർണ്ണക്കടത്തുമായി KT റമീസുമായി ഒക്കെ ലിങ്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടുകൂടി അന്വേഷണം, ഇതിപ്പോൾ കേരളത്തിലെ NIA അന്വേഷണവും
അതുപോലെ തന്നെ ഈ മുഹമ്മദ് അനൂപിന് കേരളത്തിലെ ഒരുപാട് സിനിമാ പ്രവർത്തകരുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇവിടെ വലിയ ചിന്തയും മറ്റു കാര്യങ്ങളും ഒക്കെ പുലർത്തുന്ന ഇടതുപക്ഷ മതൂതി ചിന്തകനായ ചില സംവിധായകരുമായിട്ടുമൊക്കെ ഈ കെ ടി ക്ഷമിക്കണം അനൂപ് മുഹമ്മദിന് ബന്ധമുണ്ട് എന്ന തരത്തിലും നേരത്തെ സൂചനകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വലിയൊരു മാഫിയാണ്, സിനിമ ചലച്ചിത്രം മയക്കുമരുന്ന് അതുപോലെ തന്നെ ഏതാണ് സ്വർണ്ണക്കടത്ത് എല്ലാം ചേർന്ന ഭീകരവാദം എല്ലാം ചേർന്ന ഒരു കോക്ടെയിൽ മാഫിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിലൊക്കെയാണല്ലോ പ്രിയപ്പെട്ട കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ഇടപെട്ട് പോയത് എന്നുള്ളതിൽ ഞങ്ങൾക്കും ഖേദമുണ്ട്. അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്നറിയില്ല. എന്തായാലും ചോദ്യം ചെയ്യലും മറ്റു കാര്യങ്ങളുമൊക്കെ NCB ഇദ്ദേഹത്തിലേക്ക് കൂടി ബിനീഷ് കോടിയേരിയിലേക്ക് കൂടി വ്യാപിപ്പിക്കും എന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. ഉറപ്പില്ല. അപ്പോൾ കൃത്യമായ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞത് ആവർത്തിക്കുന്നു, ആർക്കെങ്കിലും BK47 പോലെ നമ്മുടെയൊക്കെ പേര് ചേർത്ത് ഷർട്ടോ എന്തെങ്കിലും ഇറക്കണമെന്നുണ്ടെങ്കിൽ അതിനും മാർഗ്ഗങ്ങളുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ എല്ലാ സാധനവും നമ്മുടെ പേരൊക്കെ പേനയൊക്കെ നമ്മുടെ പേരെഴുതി തരുമല്ലോ. നമ്മുടെ ബ്രാൻഡിൽ വേണമെങ്കിൽ ഇറക്കും, പണം കൊടുത്താൽ മതി. അതുപോലെ എന്തും ആരുടെയും ബ്രാൻഡിൽ ഇറക്കാം. BK47 ഷർട്ടുകൾ ഇപ്പോഴും വിപണിയിൽ ലഭ്യമാണ് എന്നാണ് കേൾക്കുന്നത്. ഒന്ന് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുകയാണെങ്കിൽ ഒരെണ്ണം വാങ്ങിക്കോളൂ, കിട്ടുകയാണെങ്കിൽ ഞാനും ഒരെണ്ണം വാങ്ങാം, നല്ല ഷർട്ടാണെങ്കിൽ തീർച്ചയായും ഒരെണ്ണം വാങ്ങാം. അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. എന്തായാലും ഷർട്ടൊക്കെ ഇറക്കി എന്തായാലും നന്ദി പ്രകടിപ്പിച്ചു മുഹമ്മദ് അനൂപ് പണം വാങ്ങിയതിന്. അടുത്ത ദിവസങ്ങളിലും 15,000 രൂപ വാങ്ങിയെന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഇയാളെക്കുറിച്ച് ഇയാൾ ഈ ഇടപാടുകാരനാണ്, മയക്കുമരുന്ന് കച്ചവടക്കാരനാണ് എന്നൊന്നും ബിനീഷ് കോടിയേരിക്ക് അറിഞ്ഞുകൂടല്ലോ. അത് തന്നെ ഭാഗ്യം. അറിഞ്ഞിരുന്നെങ്കിൽ അന്നേരം തന്നെ പിന്മാറിയേനെ. വേറൊന്നും പറയാനില്ല. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.